നമസ്കാരം കേരള സർക്കാർ സ്വകാര്യ ബസ് ഓപ്പറേറ്റർമാരെ നശിപ്പിച്ച് കുത്തുപാളയെടുക്കാൻ വേണ്ടി വാങ്ങിയ ഒരു സാധനമുണ്ട് കിടക്കുന്നത് കണ്ടില്ലേ ഇടിച്ച് പരുവം വന്ന് കിടക്കുവാണ് എന്താണ് ഈ കെ സിഫ്റ്റിന് പറ്റിയത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് സംസ്ഥാനത്ത് പൊതുഗതാഗതം പ്രത്യേകിച്ചും ബസ് ഓപ്പറേഷൻ നടത്തുന്നത് അല്ലെങ്കിൽ വർഷങ്ങളായി നടത്തുന്നത് കെ എസ് ആർ ടി സി ആണ് അത് ഈ ഗ്രാമപ്രദേശങ്ങളിലാകട്ടെ മലയോര മേഖലയിലാകട്ടെ നഗരപ്രദേശങ്ങളിലാകട്ടെ ദീർഘകാല സർവീസാകട്ടെ എല്ലാം പലതരത്തിലുള്ള ട്രാൻസ്പോർട്ട് ഉൽപ്പന്നങ്ങളാണ് കെ എസ് ആർ ടി സി കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അതിവിടെ വന്ന ചില കെടുകാര്യസ്ഥതകൾ അതിനെ മാറ്റിയെടുക്കാനായി ദീർഘദൂര സർവീസുകൾ ഒരു കമ്പനിക്കും മറ്റ് ഹ്രസ്വദൂര സർവീസുകൾ മറ്റൊരു കമ്പനിയേയും ഏൽപ്പിക്കുക എന്നൊരാശയം വളരെ നല്ലതാണ് പ്രത്യേകിച്ചും ആധുനിക മാനേജ്മെൻറ്റ് തത്വങ്ങളെല്ലാം ഒത്തുനോക്കുമ്പോൾ ഈ ഒരു പരിഷ്കാരം വളരെ മികച്ചതാണ് പക്ഷേ രണ്ട് കമ്പനികളായിക്കോട്ടെ കെ എസ് ആർ ടി സി ഒരു കോർപ്പറേഷൻ കെ സിഫ്റ്റ് മറ്റൊരു കോർപ്പറേഷൻ ശരിയാണ് അതിലപാകതയൊന്നുമില്ല പക്ഷെ കെ സിഫ്റ്റിനെ ഒരു പൊതുമേഖലാ സ്ഥാപനമായി കാണാതെ അതിലെന്തോ വലിയ പ്രത്യേകതകൾ വരുത്തി പിൻവാതിൽ നിയമനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു കമ്പനിയായിട്ട് മാത്രം മാറ്റിയതുകൊണ്ടാണ് കെ സിഫ്റ്റിനെതിരെ വലിയ എതിർപ്പുകൾ വന്നത് തൊഴിലാളി സംഘടനകളിൽ നിന്നും വന്ന എതിർപ്പുകൾ അതുകൊണ്ടാണ് കാരണം നാൽപ്പതിനായിരത്തോളം തൊഴിലാളികൾ കെ എസ് ആർ ടി സിയിൽ ഉണ്ടായിരുന്നു പിണറായി വിജയൻ്റെ അഞ്ച് വർഷത്തെ ഭരണം കഴിഞ്ഞപ്പോൾ ആ തൊഴിലാളികളുടെ എണ്ണം ഏതാണ്ട് ഇരുപത്തയ്യായിരത്തോളമായി വീണ്ടും ഒരു ഏഴായിരം എട്ടായിരം തൊഴിലാളികളെ കൂടി ലേ ഓഫ് നടത്താൻ മാനേജ്മെൻറ്റ് തീരുമാനിച്ചിരിക്കുന്നു ആ ഒരവസ്ഥയിൽ പുതിയൊരു കമ്പനി രൂപീകരിച്ച് നിലവിലുള്ള അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ട തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്നതിനു പകരം പാർട്ടിയുടെ കൊടി പിടിച്ച് തഴമ്പുള്ളവരെ ഈ ഏൽപ്പിക്കുക എന്ന നയമാണ് ഈ സർക്കാർ സ്വീകരിച്ചത് അത് വലിയ പിന്തുരുപ്പൻ നയമാണ് എന്ന് പറയാതെ വയ്യ ഏറ്റവും വലിയ ഒരു ഭരണപരിഷ്കാരം ഈ കോർപ്പറേഷൻ്റെ തലപ്പത്ത് കൊണ്ടുവന്നിട്ട് ഏറ്റവും അവസാനം കലമിട്ടുടയ്ക്കുന്നത് പോലെയായി ഈ പറയുന്ന പിൻവാതിൽ നിയമനങ്ങൾ പിൻവാതിൽ നിയമനങ്ങൾക്ക് വേണ്ടി മാത്രം അതായത് നാട്ടിലൂടെ പോകുന്ന ഹെവി ഡ്രൈവർ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആർക്കും മുപ്പതിനായിരം രൂപ കയ്യിലുണ്ടെങ്കിൽ അതുകൊണ്ട് കെ സിഫ്റ്റിനെ ഏൽപ്പിച്ചിട്ട് നാളെ മുതൽ ജോലിക്ക് കയറാം അങ്ങനെയുള്ളവരുടെ കയ്യിൽ ഈ ബസ് കൊടുത്തു വിടുമ്പോഴാണ് ഇത്തരത്തിലുള്ള വലിയ അപകടങ്ങൾ വരുത്തി വയ്ക്കുന്നത് കെ സിഫ്റ്റിൻ്റെ ബസ് അപകടത്തിൽപ്പെടുന്നത് ഒന്നോ രണ്ടോ തവണയോ ഒന്നുമല്ല നിരവധി നിരവധി അപകടങ്ങൾ ഉണ്ടായി ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട് കെ സ്വിഫ്റ്റിനായി വാങ്ങിയ ബസ്സുകൾ നല്ല ലക്ഷറി ബസ്സുകൾ ഇടിക്കാത്തത് ഏതുണ്ട് എന്ന് ചോദിക്കുന്നതാണ് എളുപ്പം എല്ലാ ബസ്സുകളും ഇടിച്ചു പഞ്ചറാക്കിയിട്ടുണ്ട് പിൻവാതിൽ നിയമനങ്ങൾ എന്നൊരൊറ്റ കാരണമാണ് ഇതിന് പുറകിലുള്ളത് കെ എസ് ആർ ടി സിയിൽ പഴക്കം പഴക്കം വന്ന ഡ്രൈവർമാർ നിരവധി നിരവധിയുണ്ട് അവരെ കുറേ ഡ്രൈവർമാരെ പിരിച്ചുവിട്ടിട്ടുണ്ട് കുറച്ചുപേരെ പിരിച്ചുവിടാൻ ഒരുങ്ങുന്നു അവരെ പുനരധിവസിപ്പിക്കുന്നതിന് പകരം നാട്ടിൽ നിന്നും പിൻവാതിൽ നിയമനങ്ങൾ നടത്തിയാൽ ഇതുപോലുണ്ടാവും എന്നാണ് തൊഴിലാളി സംഘടനകളും ഇപ്പോൾ പറയുന്നത് കെ എസ് ആർ ടി സിയുടെ തൊഴിലാളികൾക്ക് പോലും ശമ്പളം കൊടുക്കാനാകാതെ ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ മറ്റൊരു കമ്പനി രൂപീകരിക്കുകയും സ്വകാര്യ ബസ് ഓപ്പറേറ്റർമാർക്കെതിരെ യുദ്ധത്തിന് പോവുകയും ചെയ്ത ഒരു ആനവണ്ടിയുടെ അവസ്ഥയാണിത് സ്വകാര്യ ബസ് ഓപ്പറേറ്റർമാർ ഇന്നും ഇന്നലെയും തുടങ്ങിയ പണിയൊന്നുമല്ല അവരുടെ തലപ്പത്ത് ഐ എ എസ്സുകാരും ഐ പി എസ് കാരും ഒന്നുമല്ല അവരുടെ തലപ്പത്തുള്ളത് ചിന്താശേഷിയുള്ള അല്ലെങ്കിൽ കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു കാര്യം തലയ്ക്കകത്തുള്ള സാധാരണ ആളുകളാണ് അവരുടെ മാനേജ്മെൻറ്റ് വൈദഗ്ധ്യത്തെ പോലും ചോദ്യം ചെയ്യാൻ കെ എസ് ആർ ടി സി വലിയ മാനവിഭവശേഷിയുള്ള കെ എസ് ആർ ടി സിക്കും കെ സിഫ്റ്റിനുമൊന്നും കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതിൽ പരം ഒരു നാണക്കേട് വേറെയില്ല സി എൻ ജി ബസ് വരാൻ പോകുന്നു സി എൻ ജി ബസ്സിൻ്റെ വില കൂടുതലാണെന്നൊക്കെ വിമർശനങ്ങളുണ്ട് പക്ഷേ ആ വിമർശനങ്ങൾ പൊതുജനത്തിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചാൽ ആ വിമർശനങ്ങൾക്ക് സ്ഥാനങ്ങളില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ സി എൻ ജി ബസ് വന്നത് ഇപ്പോഴും ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും കേരളത്തിൽ നമ്പർ വൺ കേരളത്തിൽ സി എൻ ജി ബസ്സുകളില്ല എന്ന് പറഞ്ഞാൽ നാണക്കേട് തന്നെയാണ് അതുകൊണ്ട് സി എൻ ജി ബസ്സുകളൊക്കെ നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ് എപ്പോഴും പെട്രോളിനെയും ഡീസലിനെയും ആശ്രയിക്കുമ്പോഴാണ് നമുക്ക് ഒന്നോ രണ്ടോ പൈസ പെട്രോളിനോ ഡീസലിനോ വില കൂടിയാൽ വലിയ പ്രശ്നമുണ്ടാകുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ അതല്ല സ്ഥിതി സി എൻ ജി ഓട്ടോറിക്ഷകൾ വരെ ഓടുന്ന കാലഘട്ടമാണ് കെ എസ് ആർ ടി സിക്ക് തീർച്ചയായും സി എൻ ജി ബസ്സുകൾ വേണം പക്ഷേ ഇതാണ് മാനേജ്മെൻറ്റ് രീതിയെങ്കിൽ സി എൻ ജി ബസ്സല്ല ഇനി ഹൈഡ്രജൻ ബസ് വന്നാലും എന്താണ് പ്രയോജനം എന്നറിയില്ല എന്തായാലും കെ എസ് ആർ ടി സി വരുത്താൻ പോകുന്ന പരിഷ്കാരങ്ങൾ ആ പരിഷ്കാരങ്ങൾ മാനേജ്മെൻറ്റ് തലത്തിൽ തലയ്ക്കകത്ത് ആൾ താമസമുള്ളവനെ നടപ്പാക്കാൻ ഏൽപ്പിച്ചാൽ വളരെ നന്നാണ് ഇല്ലാതെ ഇത്തരത്തിലുള്ള പരിപാടികൾ കാട്ടിക്കൂട്ടിയാൽ ഭരണപക്ഷത്ത് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് തലത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ തൊഴിലാളി സംഘടനകളോട് പറയാനുള്ളത് ഈ തീരുമാനങ്ങളിൽ ആവശ്യമില്ലാത്തവയിൽ നിങ്ങൾ തലയിടരുത് അവർ സി എൻ ജി ബസ് വാങ്ങുകയോ അവർ ഹൈഡ്രജൻ ബസ് വാങ്ങുകയോ ചെയ്യട്ടെ നിങ്ങളുടെ കാര്യം മാത്രം നിങ്ങൾ അന്വേഷിക്കുക തൊഴിലാളികളുടെ ക്ഷേമം മാത്രം നിങ്ങൾ നിങ്ങളന്വേഷിക്കുക മാനേജ്മെൻറ്റ് തലത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ അത് ശരിയായ തീരുമാനങ്ങളാകട്ടെ തെറ്റായ തീരുമാനങ്ങളാകട്ടെ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം മാനേജ്മെൻറ്റിനായിരിക്കണം പരിഷ്കാരങ്ങൾക്ക് തടസ്സം നിൽക്കുന്നു എന്നാണ് തൊഴിലാളി സംഘടനകൾക്കെതിരെയുള്ള ഒരാക്ഷേപം അതുകൊണ്ടാണ് അവർക്ക് ശമ്പളം കൊടുക്കാനാകാത്തത് എന്ന് വരെ നമ്മുടെ മന്ത്രി പറയുന്നു മന്ത്രി ഇപ്പോൾ യാതൊരു കൺട്രോളുമില്ലാതെയാണ് ഓരോ പ്രസ്താവനകളും നടത്തുന്നത് ശമ്പളം കൊടുത്തു പിറ്റേന്ന് തന്നെ പട്ടിണിയാണെങ്കിൽ അതിൻ്റെ കാരണം വേറെയാണ് എന്നൊക്കെയാണ് ഇടതുപക്ഷത്തെ ഒരു മന്ത്രി പറയുന്നത് ഭരിക്കുന്നത് വേറെ ആരെങ്കിലും ആയിരുന്നുവെങ്കിൽ മന്ത്രി വലതുപക്ഷത്തെ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ കാണാമായിരുന്നു കേരളം കത്തിയനെ ഇടതുപക്ഷത്തെ മന്ത്രി ആയതുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊന്നും ഉണ്ടാകുന്നില്ല പക്ഷേ കെ എസ് ആർ ടി സിയിൽ തൊഴിലാളികൾ തൊഴിലാളികളുടെ ഭാഗവും മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗവും ഭംഗിയായി ചെയ്താൽ മാത്രമേ ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാനാകും പക്ഷേ പിൻവാതിൽ നിയമനങ്ങൾ അത് വരുത്തി വയ്ക്കുന്ന വലിയ സാമൂഹിക സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ് കാരണം ഇന്നിപ്പോൾ ഈ തട്ടലും മുട്ടലുകളുമായി പോകുന്ന ഈ കെ എസ് ആർ ടി സി അല്ലെങ്കിൽ സ്വിഫ്റ്റിൻ്റെ അപകടങ്ങളുണ്ടല്ലോ അത് നാൽപ്പതോ നാൽപ്പത്തഞ്ചോ പേരുടെ ജീവൻ അപഹരിക്കുന്ന തരത്തിലേക്ക് വളരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് സർക്കാർ അടിയന്തിരമായി ശ്രദ്ധിച്ച് തിരുത്തേണ്ട ഒരു സംഗതിയാണ് ബസ്സുകൾ ഓടിക്കാൻ അറിയാവുന്നവർക്ക് ഏൽപ്പിക്കുക പ്രത്യേകിച്ചും ദീർഘദൂര ബസ്സുകൾ ദീർഘദൂര യാത്രകൾ പോകുന്ന യാത്രക്കാർ ഒരു ബസ്സിൽ കയറി ഇരിക്കുന്നത് ആ ബസ്സിലെ ഡ്രൈവറുടെ കഴിവിലും പരിചയ സമ്പന്നതയിലും വിശ്വസിച്ചു ആ തൊഴിലിൽ വെള്ളം ചേർക്കുന്ന അല്ലെങ്കിൽ അവിടെ ഇരുത്തേണ്ടവനെ ഇരുത്താതെ പണം വാങ്ങി മറ്റുള്ളവനെ ഇരുത്തുന്ന അല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ ഈ ബസ് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഈ രീതി അതിന് അടിയന്തിരമായി മാറ്റം വന്നില്ലെങ്കിൽ ഒട്ടനവധി ജീവനുകൾക്ക് ഉത്തരം പറയേണ്ടി വരും വെബ് ഡെസ്ക് തത്തുമൂസ്